നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു നല്ല പ്രഭാതമാണ്, മനസ്സിനൊക്കെ ശുദ്ധമാക്കാൻ പറ്റിയൊരു പ്രഭാതം അല്ലേ. നമ്മളിപ്പോഴും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കേണ്ട അതാണ്, നല്ലൊരു ജീവനോടുകൂടെ നല്ലൊരു ഓജസ്സോടുകൂടെ നമ്മൾ രാവിലെ എണീറ്റിരിക്കുന്നു, ദൈവത്തിനൊരു വരദാനം കൂടിയാണ് അല്ലേ. അപ്പോൾ കൂടുതൽ സമയം വിഷമിച്ചൊന്നിരിക്കാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഉള്ളതിനെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തർക്കും പോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഞായറാഴ്ച നമുക്ക് കാണാം. ഒന്നുമില്ല കേട്ടോ, പറമ്പിൽ കുറച്ച് സംഭവങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞില്ലേ, കപ്പലിൻ്റെ ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ സംഭവമൊക്കെ ഒന്ന് നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കിട്ടിയുള്ളൂ കേട്ടോ, ഒരു കൈപ്പിടി രണ്ട്, ഒരു നമ്മുടെ കൈക്കുമ്പിളുള്ള അളവിൽ മാത്രം കിട്ടി. കാരണം നിറയെ ഒച്ചൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് ഇനിയും നിർത്തിക്കഴിഞ്ഞ് കപ്പലിൻ്റെ ഒക്കെ ആകെ അത് മൊത്തം അതിനുള്ളിൽ നിന്ന് കഴിക്കുക സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം പറക്കിയെടുത്തതാണ്. നമ്മളത് ലോക്ക്ഡൗണിൻ്റെ ആ സമയത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. അപ്പം ഒരു കുഞ്ഞൊരു വ്ളോഗാണ്, വേറെ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ വീടും പറമ്പും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വീട് നമ്മൾ അന്ന് കണ്ടു അല്ലേ, പറമ്പ് നമ്മൾ നിറയെ പുല്ല് പൊഴിച്ചിരിക്കുന്ന സമയത്തെ കണ്ടത്. അപ്പോൾ ഇപ്പോൾ പറമ്പൊക്കെ ക്ലീനായി, അപ്പോൾ നമ്മളോട് കാണിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ചെറിയൊരു സൺഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടുനോക്കൂ കേട്ടോ. പുല്ലുണ്ടല്ലേ, കപ്പലണ്ട് പറിക്കാം, പറിക്കാം കേട്ടോ. കണ്ടോ, കണ്ട കഴിഞ്ഞു കണ്ട, എവിടെ കഴിഞ്ഞിരുന്നുണ്ട്. ചിറകിലൊക്കെ ആയിട്ട് ചെനകില് ആയിട്ടില്ല. എന്താ ഇത്, ശരിക്കും എത്ര മാസം വരും അറിയോ? രണ്ടര മൂന്ന് മാസം. രണ്ടര മാസം കൊണ്ടാവോ? അപ്പൊ നമ്മള് ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഉണ്ടല്ലേ. ലോക്ക്ഡൗൺ തുടങ്ങിയതാ മെയില്. മെയിലോ പതുക്കെ മൊത്തം വരണം കേട്ടാ. അയ്യോ, ശൂരിപ്പ വലിക്കണേലോ ഒന്നുമില്ലല്ലോ. അയ്യോ, ഇനി നമുക്ക് നോക്കാം കേട്ടാ. അതൊക്കെ പതുക്കെ നിർത്തി പിടിക്കില്ല കൺമണി, നിർത്തി പിടിക്കുമ്പോ അത് കണ്ട അത് പൊളിഞ്ഞു പോയി ഇവിടെ കണ്ട. അതിനുള്ളിലുണ്ട് ദേ, ഉണ്ടാ നിർത്തി പിടിച്ച് വലിക്കരുത്, മൊത്തം വേര് വലിക്കണം. മേ കണ്ട കൊച്ച്, എന്താ കൊച്ച് ചെരുപ്പ കണ്ട വെച്ച ചീത്തയാവും. ദൈവമേ കയ്യിലായി കഴിഞ്ഞാൽ അസുഖം വരും. അതാണ് ൂ
കുളിച്ചോട്ട് വരുന്നില്ലെന്ന് തേന കിട്ടിപ്പോയി കിട്ടിപ്പോയി. നമുക്ക് പണ്ടേ ഇനി ഉച്ചിട്ടാ ഉച്ച ഉച്ച കാല് വെക്കുന്ന സൂക്ഷിച്ചോളൂ. കുഞ്ഞിതാ നല്ല ശുദ്ധമായ കപ്പലണ്ടി. അയ്യോ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും. ഇത് പറിച്ച് പുഴുങ്ങി കഴിക്കണം. എടാ കഴിച്ചിട്ടുണ്ടോ? ഈ ഡ്രൈ നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഡ്രൈ നട്ട്സ് നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ കുതിർത്തിയിട്ട് കഴിക്കണത്രേ, ഇങ്ങനെ ചൂട് കൂടും. പച്ചക്കറി എന്ത് വെച്ച് പിടിപ്പിച്ചാണ്ടാവണ ഒരു ശാപാണ്. അത് ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയും. കൃഷി എന്ത് ചെയ്താലും കുറേ പേരുടെ കൃഷി നശിച്ചു അല്ലേ? കുറേ പേരുടെ ഇവിടുത്തെ കൃഷി ഈ ഏരിയയിലെ കൃഷി മുഴുവൻ നശിപ്പിക്കുന്നതാണ്. ഇതൊക്കെ പയറിൻ്റെ മുകളിൽ ഇന്ത്യ മുകളിൽ കയറിയാലും അയാലും വാഴ വരെ തെങ്ങിൻ്റെ മുകളിൽ വരെ കയറും. ഇതിന് ഉപ്പിട്ട് ഉപ്പിട്ടാലേ മാത്രമേ പോവുള്ളൂ. എത്ര എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിടാം, രാത്രി മാത്രം പുറത്തിറങ്ങുന്ന സാധനമാണ്, പകലുണ്ടാവില്ല. ഇതിപ്പോൾ തണവായതുകൊണ്ട് വെയിലില്ലാത്തതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. അമ്മമ്മ പണ്ട് ഇതിന്റെ കമ്മന് ചേർച്ചു. അത് ഈ ചേമ്പിന്റെ ആണോ എനിക്ക് അറിയില്ല. ഇതിന്റെ ഇല കൊണ്ട് കമ്മന് ചേർക്കും. വീഴരുത് കേട്ടോ. കുട്ടിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ലേ? അതാണ് നശിപ്പിക്കുന്നത്. എന്ത് ജോലി ചെയ്യണം? എന്ത് ജോലി വേണ്ടത്? ജോലിയുമായി എന്ന് പറഞ്ഞു കൂടെ പോയിട്ട് മഞ്ഞൾ വെച്ച് നോക്കാം. വാ കുട്ടിക്ക് പണ്ടെടുക്കാൻ പറ്റാത്ത പ്രശ്നം. മഞ്ഞള് ഇഞ്ചി വേറെ വേറെയാടാ. മഞ്ഞളല്ല ഇഞ്ചി. ഇതാ ബീട്രൂട്ടൊക്കെ മഞ്ഞള് തേ മൂന്നട്ട മഞ്ഞള് നേരെ നോക്ക്. വരട്ടെ ഒപ്പം മുളപൊന്തി നിക്കണുണ്ടല്ലേ. ദേ ഉണ്ടാ അത് മേലകൾ ഇങ്ങനെ കൊറേശ്ശെ പൊടിച്ചു വരണുണ്ടാ. അത് ഇന്നലെ അല്ലേ മിഞ്ഞാന്ന് നട്ടത്. മഞ്ഞള് നടണ്ട കാലൊക്കെ കഴിഞ്ഞു. സമയം കിട്ടിയില്ല. കാടായിരുന്നില്ലേ വൃത്തിയാക്കിട്ടുണ്ട്? കാടായിരുന്നില്ലേ വൃത്തിയാക്കിട്ടുണ്ട്? മടൻ അത് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചു. നമ്മള് ഈ
ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മഞ്ഞളിൻ്റെ ചെറിയ കഷ്ണം മഞ്ഞൾ ഒരു മിനിറ്റ് സ്വരിപ്പ് ഒരു മിനിറ്റ് ഒന്ന് കാര്യം പറഞ്ഞത് മോശരിക്കും വെച്ചോ ഈ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾ കഴിക്കുന്നത് നല്ലതാണ് ഒരു ഒരു ഗ്രാം അളവിൽ ഒക്കെ നമുക്ക് ഒരു ദിവസം മഞ്ഞൾ കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് കൂടരുത് കാരണം കുർക്കുമിൻ്റെ അളവ് കൂടുതലാണ് പക്ഷെ നമ്മൾ ഉണക്കി പൊടിച്ച് വരുന്ന മഞ്ഞളിൽ അതുണ്ടാവില്ല വളരെ കുറവായിരിക്കും അമ്മയൊക്കെ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് കുക്കറിൽ വെച്ചിട്ട് പുഴുങ്ങിയിട്ട് അത് ഉണക്കിയിട്ടാണ് അമ്മ പൊടിപ്പിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ അതിൽ കുർക്കുമിൻ്റെ അളവ് ഉണ്ടാവും ശരിക്കും കുർക്കുമിൻ ഇല്ലെങ്കിൽ മഞ്ഞളിൻ്റെ കാര്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മഞ്ഞൾ വീട്ടിലുണ്ടെങ്കിൽ പച്ചമഞ്ഞളുണ്ടെങ്കിൽ ഒരു ലേശ ചെറിയ കഷ്ണം ഒന്ന് അമ്മയുടെ അവിടെയോ ഒന്ന് ഇട്ടിട്ട് ഒന്നിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ ഇങ്ങനെ കിട്ടും അത് നമുക്ക് ചെറു ചൂടുള്ള പാലിൽ തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ പാൽ തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് നമുക്ക് തിളപ്പിച്ച് കുടിക്കാം നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ടർമറിക് മിൽക്ക് വളരെ നല്ലതാണ് കേട്ടോ തൂട് നമ്മുടെ മരോട്ടിക്കായ കേട്ടാ ഒന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ എണ്ണയിലൊക്കെ ഇടുന്നു അദ്ദേഹത്തെ പൊക്കിനെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഴയായി പൊക്കോ പോയി ഒന്നുമില്ല ഇപ്പൊ ചീഞ്ഞു പോയി താഴെ കിടക്കണ്ടാവും കണ്ടിട്ടുണ്ടല്ലോ കുറച്ച് കൂട്ടി കൗമിൻ്റെ അടക്കകൾ ഇങ്ങോട്ട് ചിലപ്പോൾ പുല്ലെന്ന് പറയും രണ്ട് മാസം കഴിഞ്ഞ് നിറച്ച് പുല്ല് ഓണക്കാകുമ്പോൾ ഇതിന് മിക്കവാറും പുല്ല് കയറും അപ്പോൾ അടക്ക പുറത്താൻ വരാൻ പറ്റില്ല അപ്പോൾ അതവിടെ കിടന്ന് മുളച്ച് തയ്യായിട്ടിരിക്കും ഒരു കുഴപ്പമൊന്നും ഒന്നും നശിച്ചു പോയില്ല ഈ പറമ്പിലുള്ള കൂടെ തന്നെ കിടന്ന് മുളച്ചോളൂ ഇങ്ങനെ പറമ്പിൻ്റെ അതിർത്തി നേരെ കുളത്തിലേക്കല്ലേ നേരെ കുളം വലിയൊരു കുളമുണ്ട് അത് കഴിഞ്ഞാൽ കുളത്തിൽ നേരെ തോട് കഴിഞ്ഞാൽ നേരെ പുഴ അങ്ങോട്ട് പുഴയിലേക്ക് എത്തും അര കിലോമീറ്റർ ഇല്ല 500 മീറ്റർ അത് പോയി കഴിഞ്ഞാൽ പുഴയാണ് പിന്നെ നിറച്ച് കഴിഞ്ഞാൽ നിറച്ച് തെങ്ങ് കണ്ടമാനുള്ളൊരു സ്ഥലമാണ് കൂടെ കാക്കൊക്കെ കൂട് കൂട്ടുന്ന സ്ഥലങ്ങളാണ് ഈ ഏരിയകൾ പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് കാക്കകളുണ്ടാവും കാക്കയാണ് നമ്മളെ എന്ത് രാശി രാശി മാത്രല്ല ശുചീകരണ ആ കാക്ക എന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനെ വെറുതെ ആയിട്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഇതായിരിക്കും പിന്നെ കർക്കിടക മാസത്തിൽ കാക്ക ഇഷ്ടം പോലെ ഉണ്ടാവും ഉച്ചനേരൊക്കെ ആകുമ്പോ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്ന ഒരു സമയമൊക്കെ ആ നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്യാതിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് നിറച്ച് മരങ്ങളാണ് ഉണ്ടാവും ഫുൾ എല്ലാവരുടെ അതൊക്കെ റിലേറ്റീവ്സിൻ്റെ വീടാണ് അതൊക്കെ അവിടെയൊക്കെ മരങ്ങളാണ് ഫുൾ മരത്തിൻ്റെ ഇഷ്ടം പോലെ സ്ഥലമാണ് കാക്കയ്ക്ക് വന്നിരിക്കുന്നത് ഈ പറമ്പിൽ തന്നെ ഒരു 14 അയിനിയുണ്ട് അയിനി അയിനിച്ചക്ക ഉണ്ടാവണം ഇവിടെ മുകളിലാണ് സ്ഥിരം അയിനിച്ചക്ക ഇതൊരു അയിനിയാണ് രണ്ടെണ്ണം നമ്മുടെ അനിയത്തിയുടെ ഹെയർ കെയർ റൊട്ടീനൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് അങ്ങനെ എന്താ പറയുക നമ്മളന്ന് പറഞ്ഞത് തന്നെയാണ് വേറെ എക്സ്ട്രാ അങ്ങനെ എപ്പോഴും എപ്പോഴും പാക്കുകൾ ഇടും അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു ദിവസം കൊണ്ടുവരാം കേട്ടോ കാക്കുകൾ രക്ഷയില്ല മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവരുത് ഇപ്പം എൻ്റെ തലയുടെ മുകളിൽ തന്നെയുണ്ട് അപ്പം രണ്ടു നേരം മുടി കോംബ് ചെയ്യാറുണ്ട് പിന്നെ ഡ്രൈ ഹെയർ ഉള്ളവർക്കാണ് ഈ കോംബ് ചെയ്യാൻ ബുദ്ധിമുട്ട് അതിന് മണ്ണാൻ കട്ടയാണ് ഇല്ല ചാനലിന്റെ പേര് കളഞ്ഞു വിളിക്കണം കാക്ക അടുത്താണ് അപ്പോ അവർക്ക് അങ്ങനെ ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രണ്ടു നേരം കോംബ് ചെയ്യും മാസത്തിലൊരിക്കൽ ഹെന്നെ ഇടും എല്ലാ ദിവസവും എണ്ണയച്ച് കുളിക്കും ഡീപ്പ് ഓയിൽ ഇടുന്ന ദിവസം മാത്രം ഷാമ്പു ഇടും അത് അതാണ് അവളുടെ ഒരു റൊട്ടീൻ എന്ന് പറയണത് അപ്പം ഒരു ദിവസം കൊണ്ടുവരാം കേട്ടോ പക്ഷെ അവർക്ക് ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇപ്പം ഒരു ഒരു സ്റ്റഡി സെൻറ്റർ അവർ ഹയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും പ്രൊസീജിയേഴ്സൊക്കെയാണ് നമ്മൾ 5-ാം ക്ലാസ് മുതൽ അതുപോലെ +2 വരെയുള്ള കുട്ടികൾക്ക്
ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി സെൻ്ററാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, വൺ ടു വൺ എന്ന് പറയില്ലേ, ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് പറയും. പിന്നെ ബി ടെക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ പറയുക സ്റ്റഡി പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഒരു കുഞ്ഞൊരു ഇൻട്രോ ഞാൻ കാണിച്ചു തരാം. ഹലോ എവരിവൺ, വെൽക്കം ടു എഡ്യൂടെക് അക്കാഡമി. ദ പർപ്പസ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ഡെവലപ്പ് യുവർ ലേണിംഗ് സ്കിൽ ആസ് വെൽ ആസ് പേഴ്സണൽ സ്കിൽ ത്രൂ ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്പീച്ച് പ്രിപ്പറേഷൻ ആൻഡ് ഓൾസോ ബൈ റെഗുലർ എഡ്യൂക്കേഷൻ ഇവൻറ്റ്സ്. എഡ്യൂടെക് ഈസ് പ്രൊവൈഡിംഗ് വൺ ടീച്ചർ വൺ സ്റ്റുഡൻറ് കോച്ചിങ്. We are offering classes for all engineering subjects and also for 5th standard to 12th standard classes. We will help you to reduce your workload and also by minimum student preparation. The thing that I suggest for you to most EduTech is your choice of time, your choice of teacher and your choice of subject. Come, let's study together. അപ്പൊ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാട്ടോ. ഈ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എഡ്യൂടെക് അക്കാഡമി എന്നാണ് അവരുടെ സ്ഥാപനത്തിന്റെ പേര്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഏരിയ എന്ന് പറയണത്. പിന്നെ ഇപ്പൊ പറമ്പ് വൃത്തിയാക്കിയപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങി. നാല് നിറച്ച് കുറച്ച് രണ്ടു മാസം കഴിഞ്ഞ് വീണ്ടും പുല്ലെന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ അത് കുറച്ച് വാഴകള് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ എന്താ, തെങ്ങുണ്ട്, തേങ്ങ ഇഷ്ടമാതിരി കിട്ടും നമുക്ക്. ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട്. ഉച്ചയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് ആരാമസിരിക്കും. എല്ലാവരുടെ കമൻസിനുള്ള മറുപടി ഒക്കെ തരാം കേട്ടോ. ഇന്നലെ വീഡിയോ കയറിയിട്ട് അധികാർക്കും കമൻറ്റിൻ്റെ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ ഇതാണ് നിങ്ങളുടെ ഒരു കുഞ്ഞു സൺഡേ. ഇനി ഭക്ഷണം കഴിക്കണം. കുഞ്ഞാറ് കഴിഞ്ഞു, കുഞ്ഞാറ് കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി. ഇനി കുറുക്ക് കഴിക്കണം അല്ലേ അമ്മച്ചി. കേട്ടക്കുട്ടി, അപ്പൊ എല്ലാവർക്കും Thank you. Thanks. ഇനി പറയാ താങ്ക്സ് പറയില്ല. വിശക്കുന്നുണ്ട്.